സമാപിച്ചു. യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നെങ്കിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് കർണാടക മുഖ്യൻ സിദ്ധരാമയ്യ ആയിരുന്നു. പേജാവർ മഠാധിപതിയും വേദിയിലുണ്ടായിരുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്ന് കാന്തപുരം സമുദായ അംഗങ്ങളെ ഉത്ബോധിപ്പിച്ചു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇവിടുത്തെ മുസ്ലിങ്ങളെ സഹായിക്കാൻ പാകിസ്ഥാൻ ബന്ധപ്പെടണ്ട എന്നും കൂട്ടിച്ചേർത്തു. കർണാടക യാത്ര കഴിഞ്ഞ് കോഴിക്കോട്ട് മടങ്ങിയെത്തിയ ഖമറുൽ ഉലമയ്ക്ക് ഗംഭീരമായ പൌരസ്വീകരണം ലഭിച്ചു. ബിജെപി നേതാവ് ശ്രീധരൻപിള്ളയും യോഗത്തിനെത്തിയിരുന്നു. സിറാജിന്റെ വാർഷിക പതിപ്പ് പിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശിപ്പിച്ചത്. കർണാടക യാത്രയെക്കുറിച്ചോ പൗരസ്വീകരണത്തെക്കുറിച്ചോ ഒറ്റ വാർത്തയും കൊടുക്കാഞ്ഞ പത്രമാണ് ചേളാരി സുനികളുടെ സൂപ്രഭാതം. കാന്തപുരം മുസ്ലിയാരെ പ്രകീർത്തിച്ചുകൊണ്ട് ബിജെപി നേതാവ് നടത്തിയ പ്രസംഗം അവരും പ്രസിദ്ധീകരിച്ചു. കാന്തപുരത്തിന്റെ റിവേഴ്സ് ഗിയറിൽ മംഗലാപുരത്ത് നിന്ന് ഗുൽബർഗയിലേക്ക് ഒരു ബദൽ യാത്ര നടത്താൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ടത്. കഷണ്ടിക്കും ചേളാരിക്കും ചികിത്സയിൽ.